പ്രതിഷേധം ശക്തമാകുമ്പോൾ മാസങ്ങളോളം അവധിയെടുത്ത് വിദേശത്ത് പോയ അൻവറിന്റെ അവസ്ഥ കൂടുതൽ പരങ്ങലിലേക്കാവുന്നു തന്റെ ബിസിനസ് ആവശ്യത്തിനായി ഖനനം നടത്താനായി ആഫ്രിക്കയിൽ കഴിയുന്ന എം എൽ എ പി വി അൻവറിനെതിരെ ജനങ്ങളും പ്രതിപക്ഷവും ആക്ഷേപമുയർത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നേയും സമാന സാഹചര്യത്തിൽ മണ്ഡലത്തിൽ നിന്നും മാറി നിന്ന അൻവർ ഇപ്പോൾ ഭരണം തന്നെ പേഴ്സണൽ സ്റ്റാഫിനെ ഏൽപ്പിച്ച് ആഫ്രിക്കയിൽ തന്റെ ബിസിനസ് വളർത്താനുള്ള ശ്രമങ്ങളുമായി കഴിയുകയാണ് ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകന്റെ അച്ഛന് വിളിച്ചുകൊണ്ടായിരുന്നു അൻവർ പ്രതികരിച്ചത് നിഗൂഢതയുള്ള വ്യക്തി എന്നാണ് ഈ വിഷയത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അൻവറിനെ വിശേഷിപ്പിച്ചത് എന്നാൽ ഈ പരാമർശത്തിന് മറുപടിയുമായി പി വി അൻവർ രംഗത്തെത്തിയിരിക്കുകയാണ് താൻ ഡോൺ ആണെന്നും ഫിറോസ് ഫിറോസൊക്കെ ചെയ്തു കാട്ടാവുന്നതങ്ങ് കാട്ടിക്കോ എന്നുമായിരുന്നു അൻവറിന്റെ പ്രതികരണം പി വി അൻവറിന്റെ വാക്കുകളുടെ പൂർണ്ണരൂപം ഇങ്ങനെ അതെ ഡോൺ ആണ് പി കെ ഒക്കെ ചെയ്ത് കാട്ടാവുന്നത് അങ്ങ് കാട്ടിക്കോ എനിക്ക് വീണ്ടും ലീഗ് ആണ് അൻവർ എം എൽ എയുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ എല്ലാം ദുരൂഹമാണെന്നും ഒരുപാട് നിഗൂഢതയുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്നുമായിരുന്നു ഫിറോസ് പ്രതികരിച്ചത് അൻവറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ലതായി ഒന്നും പറയാനില്ലെന്നും ഫ്യൂഡൽ മനോഭാവമാണ് അദ്ദേഹത്തിനെന്നും ഫിറോസ് പറഞ്ഞിരുന്നു ഫിറോസിന്റെ വാക്കുകൾ ഇങ്ങനെ പി വി അൻവർ എം എൽ എയുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ എല്ലാം ദുരൂഹമാണ് ഒരുപാട് നിഗൂഢതയുള്ള വ്യക്തിയാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ലതായി ഒന്നും പറയാനില്ല പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യവസായിയെ കബളിപ്പിച്ച കേസ് കൊലപാതക കേസ് പ്രതി എന്നിവ ഉദാഹരണം ഇപ്പോൾ അദ്ദേഹം ആഫ്രിക്കയിൽ പോയതിൽ ആളുകൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല ഒരു ഫ്യൂഡൽ മനോഭാവമാണ് അദ്ദേഹത്തിന് മറ്റൊരു രാജ്യത്ത് പോയി ജനങ്ങളെ സേവിക്കാനല്ല ജനങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുത്തത് നിയമസഭയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം ദൂരെ നിന്ന് എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾ നിയമസഭയിൽ വരുന്നുണ്ടോ എന്നതല്ല ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം നിയമസഭയിൽ സാന്നിധ്യം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് ബില്ലുകളിൽ ചർച്ചയുണ്ടാവണം ബില്ലുകൾ അവതരിപ്പിക്കേണ്ടി വരും നിയമനിർമ്മാണത്തിൽ ഇടപെടണം ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്നത് നിയമനിർമ്മാണ സഭയിലെ ഇടപെടലാണ് ചോദ്യം ചോദിക്കാൻ ഇന്ന് ഏത് പൗരനും അധികാരമുണ്ട് എം എൽ എയുടെ മാത്രം പ്രിവിലേജ് അല്ല അത് ചോദ്യം പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അദ്ദേഹത്തിന് കഴിയില്ല തികഞ്ഞ ഉത്തരവാദിത്ത രാഹിത്യമാണ് അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് മണ്ഡലത്തിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസ് ഉണ്ടെന്നും ജനങ്ങളുടെ ഏതൊരു വിഷയത്തിനും പരിഹാരമുണ്ടാക്കാൻ സംവിധാനം ഒരുക്കിയിട്ടാണ് താൻ ആഫ്രിക്കയിൽ വന്നതെന്നുമാണ് അൻവർ പ്രതികരിച്ചത് ജനങ്ങൾ ബുദ്ധിമുട്ടരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തതെന്നും അൻവർ പറഞ്ഞിരുന്നു പി വി അൻവർ പറഞ്ഞതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഞായറാഴ്ചകളിൽ വരെ പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസ് എനിക്ക് നിലമ്പൂരിലുണ്ട് ഏഴ് സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കുന്നുമുണ്ട് ആ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളുടെ ഏതൊരു വിഷയത്തിനും പരിഹാരമുണ്ടാക്കാൻ അങ്ങനെ ഒരു അങ്ങനെയൊരു സംവിധാനമൊരുക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു തരത്തിലും ജനങ്ങൾ ബുദ്ധിമുട്ടരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തത് ഉത്തരവാദിത്തമുള്ള പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയെ ഇക്കാര്യം ബോധിപ്പിച്ചിട്ടുള്ളതാണ് മൂന്ന് മാസത്തേക്ക് പാർട്ടി എനിക്ക് അവധിയും അനുവദിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ആഫ്രിക്കയിലോട്ട് വന്നത് കള്ളവാർത്തകൾ നൽകിയ മാധ്യമങ്ങളാണ് എന്നെ നാട് കടത്തിയത് ആഫ്രിക്കയിലെ സിയറാലിയോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഇവിടെ സ്വർണ ഖനനത്തിലാണ് സാമ്പത്തിക ബാധ്യത കാരണം നാട്ടിൽ നിൽക്കാൻ വയ്യാതെയാണ് ആഫ്രിക്കയിലേക്ക് വന്നത് യു ഡി എഫ് എന്നെ നിരന്തരം വേട്ടയാടുകയാണ് കല്യാണങ്ങൾക്ക് പോകലും വയറ് കാണലും അല്ല എന്റെ പണി എന്നെ അവരോട് പറയാനുള്ളൂ ഇങ്ങനെയായിരുന്നു അൻവർ ഈ വിഷയത്തിന്റെ പ്രതികരിച്ചത് എന്നാൽ നിലമ്പൂർ എം എൽ എ മുങ്ങി എന്ന തരത്തിൽ വാർത്ത പ്രക്ഷേപണം ചെയ്ത റിപ്പോർട്ടറുടെ തന്തയ്ക്ക് വിളിച്ച അൻവറിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് പി വി അൻവറിനെതിരായ ആക്ഷേപം ജനങ്ങൾ തള്ളിയതാണെന്നും അതുകൊണ്ടാണ് വീണ്ടും നിലമ്പൂരിൽ നിന്ന് അദ്ദേഹം വിജയിച്ച് നിയമസഭയിലെത്തിയതെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞു അൻവർ ആഫ്രിക്കയിൽ പോയതിനെ വിവാദങ്ങളിലേക്ക് വലിച്ചയക്കേണ്ട കാര്യമില്ലെന്നും യു ഡി എഫ് നേതാക്കളും പലപ്പോഴായി വിദേശത്ത് ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അൻവറിന്റെ പ്രസ്താവനകളുടെ സ്വഭാവം പാർട്ടി വിലയിരുത്താറുണ്ടെന്നും തള്ളിക്കളയേണ്ടതിന് മുൻപ് തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകനെതിരെ അൻവർ നടത്തിയ അസഭ്യ പരാമർശം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് ഇ എൻ മോഹൻദാസിന്റെ വാദം അത്തരം കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല പഠിച്ചിട്ടുമില്ല അതിനാൽ പ്രതികരിക്കാനില്ല എന്നായിരുന്നു എം എൽ എയുടെ വിവാദ പരാമർശത്തിൽ സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം